സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ആഘോഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ പ്രതിപക്ഷ മുന്നണിയിൽ നിരാശയും അസ്വാരസ്യങ്ങളും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഫലങ്ങൾ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ കരുത്ത് അടിവരയിടുന്നതാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് നേടിയ തകർപ്പൻ ജയം പോലും ബി ജെ പിയുടെ 3-1 വിജയമാർജിനെ അപ്രസക്തമാക്കുന്നില്ല. പൊതുതെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ബി ജെ പിക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാത്തതായിരുന്നു 4 സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ. ഈ കണക്കുകൾ പ്രകാരം 2024 വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന NDA തുടർഭരണം ഉണ്ടാകുമെന്ന വിശ്വാസം പ്രബലമാണ്. അതേസമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് 2024 എന്നത് എല്ലാം തീരുമാനമായ ഒന്നല്ല എന്നാണ്. ബി ജെ പിയുടെ നില പരുങ്ങലിലാണെന്നും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്നുമാണ്. സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ സസൂക്ഷ്മം വിലയിരുത്തുന്നതിൽ വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നത് 2024 ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടം കാര്യമായിട്ടുണ്ടാകും. ആ നഷ്ടം നികത്താൻ ബി ജെ പി കണ്ടുവച്ച വഴികൾ അടയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചാൽ ചിത്രം മാറും. ബി ജെ പി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും പ്രതിപക്ഷം പ്രതീക്ഷയറ്റവരെ പോലെ കൊത്തിപ്പിരിയുകയും ചെയ്താൽ ചിത്രം മാറില്ല. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആസ്പദമാക്കി ഈ സംസ്ഥാനങ്ങളിൽ മുൻനിര കക്ഷികളുടെ ആകെ വോട്ട് നില നോക്കാം. മൊത്തം പോൾ ചെയ്ത 12.29 കോടി വോട്ടുകളിൽ ബി ജെ പിക്ക് ലഭിച്ചത് 4.82 കോടിയാണ്. കോൺഗ്രസിന് 4.92 കോടിയും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ എല്ലാവരെയും ചേർത്താൽ 5.06 കോടിയും. ഈ വോട്ടുകൾ പാർലമെന്റ് സീറ്റുകളിലേക്ക് പരിവർത്തിപ്പിച്ചു നോക്കിയാൽ ബി ജെ പിക്ക് ഞെട്ടലുണ്ടാക്കുമെന്നാണ് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ മൊത്തമുള്ളത് 83 ലോക്സഭാ സീറ്റുകൾ. ഇവിടെ ബി ജെ പിക്കുള്ളത് 65 കോൺഗ്രസിന് 5. നിയമസഭയിലേത് പ്രകാരമുള്ള പ്രകടനമാണ് വോട്ടർമാരുടേതെങ്കിൽ നേട്ടം കോൺഗ്രസിനായിരിക്കും. ലോക്സഭാ ഫലവും നിയമസഭാ ഫലവും ഒരുപോലെയാകില്ലെന്ന വാദവും യോഗേന്ദ്ര യാദവ് മുന്നോട്ട് വയ്ക്കുന്നു. 2019 ബി ജെ പിക്ക് അനുകൂലമായതും 2004 കോൺഗ്രസിനെ തുണച്ചതും ഉദാഹരണം. രണ്ടു വശത്തേക്കും കാര്യങ്ങൾ മാറി മറിയാം എന്നിരിക്കെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം 2024 പൊതുതെരഞ്ഞെടുപ്പിനുള്ള അടിത്തറയല്ലെന്ന് യോഗേന്ദ്ര യാദവ് അടിവരയിടുന്നു. വരും മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി തങ്ങളുടെ ജനകീയത മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പ്രതിപക്ഷ പാർട്ടികൾ അതിനെ പ്രതിരോധിക്കാൻ ജനകീയ പദ്ധതികളുടെ വിളംബരം നടത്തുന്നതുമെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതോടെ 2024 ബി ജെ പിയുടെ വിജയവും തീരുമാനിക്കപ്പെട്ടു എന്ന് കരുതരുത് എന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു.